നമസ്കാരം സജി ചെറിയാന്റെ രണ്ടാം വരവിന് സി പി എമ്മും സർക്കാറും പച്ചക്കൊടി കാട്ടിയെങ്കിലും കടക്കാനുള്ളത് ഗവർണറുടെ അനുമതി എന്ന കടമ്പയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുന്നത് വിശദമായി പരിശോധിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭരണഘടനയുടെ അന്തസ്സിനെ അപമാനിച്ചു എന്നാണ് സജി ചെറിയാനെതിരായ കേസ് കേസിൻ്റെ സ്ഥിതിയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് പരിശോധിക്കണമെന്ന് ഗവർണറും പറഞ്ഞു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് നേരിട്ട് അറിയിപ്പ് കിട്ടി മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടുന്നത് സ്വാഭാവിക നടപടിയാണ് മുഖ്യമന്ത്രിക്ക് പോലും അംഗീകരിക്കാൻ കഴിയും ൊണ്ടല്ലേ രാജിവെക്കേണ്ടി വന്നത് എന്നും അദ്ദേഹം ചോദിച്ചു ഭരണഘടനയെ വിമർശിച്ചു നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്നുണ്ടായ കേസിൽ അന്തിമ തീർപ്പ് ഉണ്ടാകാത്തതിനാൽ സജി ചെറിയാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ രാജ്ഭവനെ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല സജി ചെറിയാനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിക്കളയാനാകില്ല എന്നാണ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ആരെ മന്ത്രിയാക്കണം എന്നത് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമാണ് അതിനായി ശുപാർശ ചെയ്താൽ ഗവർണർക്ക് അവഗണിക്കാനാവില്ല എന്നും ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടിയാണ് ഇത് എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സജി ചെറിയാനെ തിരിച്ചു മന്ത്രിസഭയിലേക്ക് എടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത് പോലീസ് റിപ്പോർട്ട് അനുകൂലമായ സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ ഈ നീക്കം സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചില്ല എന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സജി ചെറിയാന്റെ തിരിച്ചുവരവിൽ വ്യാപകമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഞാൻ ഒരിക്കൽ പോലും ഭരണഘടനയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ പ്രസംഗത്തിലെ പരാമർശം സംബന്ധിച്ചുള്ള നിയമവശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ െപ്പറ്റി മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുള്ളതായും ഞാൻ മനസ്സിലാക്കുന്നു ആ സാഹചര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിന് ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഉള്ളത് അതിനാൽ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ് ഇതായിരുന്നു രാജിവെക്കുന്ന ഘട്ടത്തിൽ സജി ചെറിയാൻ നടത്തിയ പരാമർശം തിരുവല്ല കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സജി ചെറിയാനെതിരെ പോലീസ് കേസെടുത്തത് ഈ കേസിൽ തീർപ്പ് ഉണ്ടാക്കേണ്ടത് ഇതേ കോടതി തന്നെയാണ് സജി ചെറിയാന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ുന്നത് അതിനെ കോടതി എങ്ങനെ കാണുന്നു എന്നത് പ്രധാനം തന്നെയാണ് മാത്രവുമല്ല ഈ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കണം എന്നും കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനയിലുണ്ട് സജി ചെറിയാനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്ന ഹർജി തള്ളി ഹൈക്കോടതി നടത്തിയ പരാമർശമാണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരാതിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങൾ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ വിധിക്ക് പിന്നാലെ സജി മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു